Hello friends, welcome back to Samuchis. Innathe recipe oru puli inji aanu. Nammada Sadya special inji puli da recipe aayittana njan innu vannirikkunnathu. Tayaraakki edukkanayittu valare eluppulla oru recipe aanu. Inji puli tayaraakkunnathinu vendi njan ivide eduthirikkunna saadhanangal endokkeyanu namukkonnu kandu nokkam. Adinu vendi njan ivide oru 250 gram inji adinte tholiyokke kalanjide pole കണ്ട ഇതേപോലെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വളരെ ചെറുതായിട്ട് കൊത്തിയരി ഞാൻ എടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ചീളി ചീളായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചിപ്സൊക്കെ കട്ട് ചെയ്യുമ്പം കട്ട് ചെയ്യത്തില്ലേ, അതേപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയിൽ വറുത്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഏത് രീതിയിലാണോ ചെയ്തെടുക്കാൻ എളുപ്പം ആ രീതിയിൽ ചെയ്തെടുക്കുക. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2-3 തണ്ട് കറിവേപ്പില, കുറച്ച് ശർക്കര ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 8 ടേബിൾ സ്പൂണോളം ശർക്കര ഞാനിവിടെ ചീവി എടുത്തു വെച്ചിട്ടുണ്ട്. അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ മാത്രം ഇതേപോലെ ചീവി എടുക്കുക, അതല്ലെങ്കിൽ അല്പം വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ച് വേണം എടുക്കാനായിട്ട്. എന്തുമാത്രം ശർക്കര ഇതിനകത്തേക്ക് ചേർക്കുന്നു എന്നുള്ളത് അത് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് അളവ് പറയാം കേട്ടോ. പിന്നെ ഒരു വലിയ നാരങ്ങാ വലിപ്പത്തിൽ പുളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആ പുളിയൊന്ന് നമുക്ക് അല്പം ചൂടുവെള്ളത്തിൽ കുതിർത്തെടുക്കണം. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം. 250 ml കപ്പിന് 2 കപ്പ് നല്ല തിളച്ച വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോഴത്തേനും നല്ലതുപോലെ ഇതൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് പുളി ഇഞ്ചി തയ്യാറാക്കി തുടങ്ങാം. എടുത്തിരുന്ന ഇഞ്ചി ഞാൻ ഇതേപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടാൽ നല്ല പൊടി പൊടി പോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇഞ്ചി വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതൊരു 3-4 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്കിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരു നല്ലൊരു ബ്രൗൺ നിറാകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിച്ച് നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഇഞ്ചി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിവിടെ റെഡിയായി വരുന്നുണ്ട്. ഒരു ബ്രൗൺ നിറത്തിലായി കഴിയുമ്പം ഇത് മതിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല ഇഞ്ചിയൊക്കെ നല്ല മൂത്ത മണം, നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഒരുമാതിരി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇഞ്ചി ഇവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇഞ്ചി വറുത്തത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇഞ്ചി വറുത്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് വറുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2-3 വറ്റൽമുളക്, അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കണം. പച്ചമുളക് നല്ലതുപോലെ മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. പച്ചമുളക് ഇവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുവാണ്. അതല്ല എങ്കിൽ നമ്മൾ ചേർക്കുന്ന പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. സാധാരണ എല്ലാവരും ഇതിൻ്റെ കൂട്ടത്തിൽ കായപ്പൊടി ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ പുളിയിഞ്ചിക്കകത്ത് കായപ്പൊടി ചേർക്കാറില്ല. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചച്ചുവെന്ന് മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളകിൻ്റെ പച്ചച്ചുവൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിനകത്തേക്ക് നമ്മളിവിടെ 2 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന വാളം പൊടിയിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഈ സമയം വരെ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
എന്നതൊക്കെ ശർക്കര ചേർത്ത് കൊടുക്കാം. 6-8 ടേബിൾ സ്പൂണാണ് എടുത്ത് വെച്ചിരുന്നത്. അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലതുപോലെ ഇതൊന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ പുളിയും ഉപ്പും മധുരവും എല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരായെങ്കിലും നമ്മുടെ പാകത്തിനനുസരിച്ച് അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ആകെ 6 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാകത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് പുളിയിഞ്ചിയല്ലേ, അപ്പോൾ പുളിയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഉപ്പ് അല്പം കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി നല്ലതുപോലെ ഒന്ന് തിക്കായി വരട്ടെ കേട്ടോ. ഇതിവിടെ കുറുകി തുടങ്ങുന്നുണ്ട്. നല്ലതുപോലെ കുറുകി കഴിയുമ്പോഴത്തേനും നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അല്പം കൂടെ ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ ഉപ്പും പുളിയും മധുരവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഉപ്പും കൂടെ കുറുകിയാൽ മതി. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഇത് തിക്കായിട്ട് വരും. അങ്ങനെ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി ഇവിടെ റെഡിയായി. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എങ്കിലും ഞാൻ ചെയ്തപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. നിങ്ങളിത് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.